ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിൻ്റെ വ്ളോഗായിട്ടാണ്. കുറച്ച് ഫുഡ് പ്രിപ്പറേഷൻസൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഒരു വൈകുന്നേരമൊക്കെ ആവാൻ നേരത്ത് ഇവിടെ നല്ല മഴ പെയ്യായിരുന്നു. ഇത് വീടിൻ്റെ പുറകുവശത്തുള്ള വ്യൂ ആണ്. കിച്ചണിലൊക്കെ കയറാൻ നേരത്ത് മഴ പെയ്യുന്ന കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഇന്നത്തെ നോമ്പ് തിരക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള പക്കവടയും അതേപോലെ ഒരു സിമ്പിൾ ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. പിന്നെ മട്ടൻ കറിയും കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ ഉള്ളതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയാൽ അത്രയും പണി നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടും. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് ഉരതി എടുക്കണം. ഇതേപോലുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നാല് വശമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഏറ്റവും വലുതിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നന്നായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് ഉരുതി കൊടുക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് നന്നായിട്ട് ഉരുതുന്നൊക്കെ എടുത്ത് നോക്കുമ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഉരുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകി കൊടുക്കണം. ഒരു മൂന്ന് തവണയെങ്കിലും ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിങ്ങനെ കഴുകിയെടുക്കുന്നത് ഇതിൻ്റെ ഒരു പൊടിയുള്ളൊരു ഭാഗമുണ്ട് ഉരുളക്കിഴങ്ങിൽ. അപ്പോൾ അത് പോയാലേ നമ്മുടെ പക്കവട നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കഴുകിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ കഴുകിയ വെള്ളമൊക്കെ ഒന്ന് ചോർന്നു പോകാനായിട്ട് ഇങ്ങനെ ഒരു ഓട്ടുള്ളൊരു പാത്രത്തിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളമൊക്കെ ഒഴുകി പോകാൻ വേണ്ടിയിട്ട്. എന്നാലേ കറക്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി അതിലൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. മല്ലിച്ചപ്പ്, അതേപോലെ കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളക്. ഈ മൂന്ന് സാധനം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിലൊക്കെ വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അതിന് മാവ് കൂട്ടുന്നുള്ളൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. എന്നാലേ ഞാൻ ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്ന് അപ്പോൾ തന്നെ കാണാൻ കഴിയുള്ളൂ. പത്തിരിക്ക് വേണ്ടിയിട്ട് ഇവിടെ പൊടി വാട്ടുന്നുണ്ട്. നോമ്പിൻ്റെ 30 ദിവസവും ഇവിടെ പത്തിരി തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. കൂടുതൽ ദിവസവും ഉമ്മ തന്നെയാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. ഞാൻ ചില ദിവസങ്ങളിലൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്, പത്തിരി വാട്ടുന്നതും അതേപോലെ കൊഴിക്കുന്നതൊക്കെ. ഇപ്പോൾ ഉമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കൊഴിച്ചെടുക്കണം ഇത്. ശേഷം പിന്നെ പത്തിരിയൊക്കെ പരത്തി വെക്കുകയാണ്. പൊടി വാട്ടലും കൊഴിക്കലും ഒക്കെ ഉമ്മയാണെങ്കിൽ, പത്തിരി ചുടുന്നത് എൻ്റെ പണിയാണ്. അങ്ങനെ പത്തിരിയെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ പത്തിരിപ്പണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്ലീൻ ആക്കലാണ് അടുത്ത പണി. അപ്പോൾ അതിൻ്റെ പൊടിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കസ്കസ് ഇവിടെ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പക്കവടക്കുള്ള മാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ചോർന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും അതേപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള മല്ലിയിലയും കറിവേപ്പിലയും അതേപോലെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതേപോലെ വെള്ളം ഉരുളക്കിഴങ്ങ് ഇറങ്ങി വരും. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്ന് വീതം എണ്ണയിലേക്കിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് ചെറിയ ബോൾസാക്കി ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളെ മാവ് കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് മുരിയിച്ചെടുക്കുക. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ നിറമാകുമ്പോൾ നിങ്ങൾ എണ്ണയിൽ എടുക്കണം. അങ്ങനെ ഇതെല്ലാം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതിനായിട്ട് മട്ടനയിൽ നന്നായിട്ട് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി, സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ പേസ്റ്റ്, കറിവേപ്പില, ആവശ്യത്തിന് ഉലുവ, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ മുളക് പൊടിയൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇനി അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 വിസിൽ അടുപ്പിക്കണം. നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച പാലൊന്നുമല്ല. ഈ ഒരു ജഗ്ഗിന് കണക്കാക്കിയിട്ടാണ് എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കാറുള്ളത്. ഈ ഒരു ജഗ്ഗിന് ഫുള്ളായിട്ടാണ് ഉണ്ടാക്കൽ. ഇതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം പാലൊഴിച്ചിട്ടുണ്ട്. ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര കലഞ്ഞ് കിട്ടണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് സ്ട്രോബെറിൻ്റെ ഫ്ലേവറിലാണ്. അപ്പോൾ സ്ട്രോബെറിൻ്റെ മിൽക്ക് മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എസെൻസ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതേപോലെ പല ഫ്ലേവറിലുള്ളത് അവൈലബിൾ ആണ്. പിസ്ത, അതേപോലെ മാംഗോ. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അതെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 6 ഡ്രോപ്പ് വരെ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള കസ്കസ് ഇപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനു ശേഷം ജഗ്ഗ് ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറുള്ളത്. അങ്ങനെ അതും റെഡിയായി. പത്തിരിയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ കുക്കർ അവിടുന്ന് വിസിലൊക്കെ അടിക്കുന്നുണ്ട്. ഇനി വറവിടാനായിട്ട് നോക്കാം. നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ കടിയും കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാങ്ക് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് നമ്മളെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണിത്. കസ്കസും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പക്കോടയും കാരക്കും ഒക്കെ കഴിച്ച് നോമ്പ് തുറന്നു. ഇന്നത്തെ ഈ ഡ്രിങ്കിൻ്റെയും അതേപോലെ മട്ടൻ കറി, പൊട്ടാറ്റോ പക്കോട, ഇതൊക്കെ ഒന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയൊക്കെയാണ് ഇന്നലത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. എന്നും പറയുന്നത് പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതേപോലുള്ള വ്ലോഗ്സും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.